പിന്നിട്ട ജീവിത വഴികളിലെ ആത്മീയമായ അനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം കവി, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തുമ്പവൺ ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ എന്നീ നിലകളിൽ പ്രശോഭിക്കുന്ന ഫാദർ യോഹന്നാൻ ശങ്കരത്തിൽ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളാണ് പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ബാല്യകാല സ്മരണകളിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ലഭിച്ച ഈ അവസരം ജീവിതത്തിലെ ഒരു ഭാഗ്യ അവസരമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ ബാല്യകാലം അത് മണ്ണീറ എന്ന മലയോര ഗ്രാമത്തിൽ തുടങ്ങിയ ജീവിതമാണത്. അത് പത്തനംതിട്ട ജില്ലയിൽ തണ്ണത്തോട് പഞ്ചായത്തിൽ ഉള്ള ഒരു കുഗ്രാമമാണത്. നാല് മലകളുടെ ഇടയിലുള്ള ഒരു ഗ്രാമമാണ്, അനുഗ്രഹീതമായ ഗ്രാമമാണ് മണ്ണീറ. അവിടെ ജനിച്ചു എന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. മണ്ണീറയിൽ ശങ്കരത്തിൽ ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കൾ എൻ ഡി ജോർജ്, മറിയാമ്മ ജോർജ്, അവരുടെ എട്ടു മക്കളിൽ അഞ്ചാമൻ അച്ഛൻ കുഞ്ഞായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്നെ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് പള്ളി. പള്ളിയും വീടും ഞങ്ങളൊന്നു തന്നെയാണ്. ആരാധനകളും എല്ലാം ദേവ മധുബായിലേക്ക് നോക്കുന്ന പോലെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം തന്നെ. അങ്ങനെ ഞാൻ ജനിച്ചു. ഞാൻ എൻ്റെ മാമോദീസ നടന്നത് മണ്ണീറ മാർപ്പീലക്സ് യുനോസ് ദേവാലയത്തിലാണ്. ഇന്ന് ദിവംഗതനായ അപ്പറേറമ്പാച്ചനാണ് എന്നെ മാമോദീസ മുക്കിയത്. അതുപോലെ തന്നെ എൻ്റെ തലത്തൊട്ടപ്പൻ എൻ ഡി ജോൺ എന്ന് പറയുന്ന എൻ്റെ ഉപ്പാപ്പനാണ്. അദ്ദേഹത്തിൻ്റെ നാമമായി യോഹന്നാൻ എന്ന പേരാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ കുടുംബത്തിലെ പുരോഹിതന്മാർ അഞ്ചു പേരോളം എൻ്റെ പേരിൽ തന്നെ ഉള്ള അതേ പേരിലുള്ള യോഹന്നാന്മാരാണ്. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ പദ്ധതിയായിട്ട് തിരിച്ചറിയുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് പഞ്ചായത്തിൽ മണ്ണീറ എന്ന മലയോര ഗ്രാമത്തിൽ ശങ്കരത്തിൽ എൻ ഡി ജോർജ്, മറിയാമ്മ ജോർജ് ദമ്പതികളുടെ അഞ്ചാമത്തെ മകനായി 1965 ഓഗസ്റ്റ് 18 ജനനം. എൻ്റെ ബാല്യകാലത്ത് എനിക്ക് അക്ഷരം തല്ലുന്നത് എൻ്റെ അയൽക്കത്ത് താമസിക്കുന്ന ഹെഡ് മാസ്റ്ററായിരിക്കുന്ന പി ടി വർഗീയ സാറാണ്, തോണ്ട് ഘട്ടത്തിൽ. അതും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ആദ്യ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന പള്ളിക്കൂടം എന്ന് പറയുന്നത് മണ്ണീറപ്പള്ളി, പുല്ലുമേഞ്ഞ മണ്ണീറപ്പള്ളിയാണ്. തുടർന്നുള്ള എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ളത് മണ്ണീറ സെൻറ്റ് തോമസ് എൽ പി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ എൻ്റെ പഠനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എലിപുള്ളു ബ്ലാക്കിൽ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് മണ്ണീറയിൽ നിന്ന് നടന്ന് ഒരു 3 കിലോമീറ്ററോളം നടന്ന് വനത്തിലൂടെ ആ സ്കൂളിലെത്തിയാണ് ഞാൻ പഠിച്ചത്. അപ്പം കൂടെയുള്ളത് എല്ലാ സുഹൃത്തുക്കളും സഹോദരങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ജീവിത യാത്രയാണ്. അതേ തുടർന്ന് 10-ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് തണ്ണിത്തോട് സെയിൻറ്റ് ആൻ്റണീസ് കോളേജിൽ അന്നവിടെ ബി എ വരെയുള്ള പഠനമുണ്ട്. അവിടെയാണ് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തുവാൻ ഭാഗ്യം ലഭിച്ചത്. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അങ്ങനെ തുടക്കം കുറിക്കാൻ അവിടുത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്കിടയായി. തുടർന്ന് എനിക്ക് കാതലിക്കറ്റ് കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി ബി എ ഹിസ്റ്ററിയാണ് എനിക്ക് പഠനത്തിനുള്ള അവസരം ലഭിച്ചത്. അതിനെല്ലാം കാരണമായി തീർന്നത് കാണപ്പെട്ട ദൈവമായിരിക്കുന്ന പി എ ശമൂവലച്ചിരുന്ന ആ മഹത്വവാനായ വിശുദ്ധനായ ഞങ്ങളുടെ എല്ലാമായ പി എ ശമൂവലച്ചനാണ്. അങ്ങനെ കാതലിക്കറ്റ് കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് എനിക്കൊരു പി ജി എടുക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അതിന് ഞാൻ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടുവാൻ പോകുമ്പോൾ ഇന്ന് കാലം ചെയ്തതായ തയോഫിലോസ് തിരുമനസിനെ അന്ന് ശമ്മാശനായിരിക്കുമ്പം കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, സെമിനാരിയിൽ പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അരമനയിൽ പോയി തിരുമേനിയോട് പറഞ്ഞിട്ട് അവിടുന്ന് സെമിനാരി പഠനം കഴിഞ്ഞിട്ട് വന്ന് പി ജി ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ എൻ്റെ വൈദിക പഠനത്തിലേക്ക് പോകുന്നത്.
മണ്ണീറ സെന്റ് തോമസ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തണ്ണിത്തോട് സെന്റ് ആന്റണീസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും തുടർന്ന് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ നിന്ന് ബിരുദവും നേടി. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ പഠനകാലത്ത് സെന്റ് ബേസിൽ അസോസിയേഷൻ പ്രസിഡന്റായി പ്രവർത്തിച്ചത് ആത്മീയ ശുശ്രൂഷ വഴിയിലേക്ക് വഴികാട്ടിയായി. അഖില കേരള ബാലജന സഖ്യം, യുവജന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളിലൂടെ വളർന്ന യൗവനത്തിൽ മലങ്കര സഭയിലെ വന്യവൈദികനായിരുന്ന പി എം ശമുവേലച്ചന്റെ ആത്മീയ മകനും വാത്സല്യ ശിഷ്യനുമായി മാറി. അങ്ങനെ കാതോലിക്കറ്റ് കോളേജിലെ ഡിഗ്രി പഠനത്തിന് ശേഷം ഈ പി എ ശമുവേലച്ചൻ തന്നെയാണ് എന്നെയും അന്ന് എൻ്റെ കൂടെ പി എസ് ജോർജ് എന്ന് പറയുന്ന ഒന്നപ്പാറയിലുള്ള അച്ഛനും സഹിതമാണ് ഞങ്ങളെ സെമിനാരിയിൽ കൊണ്ട് പഠനത്തിനുള്ള സംവിധാനം ഒരുക്കുന്നതും. അതിന് മുഖാന്തരമായ കാര്യം, ഞാൻ കാതോലിക്കറ്റ് കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് സെൻറ് ബേസിൽ അസോസിയേഷൻ്റെ സെക്രട്ടറി ആകുവാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. കാണപ്പെട്ടത് ദൈവമായിട്ട് ഒരാളെ കാണുന്ന യൗസേബിയോ സിനിമേനിയും അതുപോലെ തന്നെ മഹാഭാഗ്യവാനും വിശ്വാസധീരനും ആയിരിക്കുന്ന ദാനിയേൽ മാർ പീലസിനും രണ്ട് തിരുമേനിമാരുടെ കൂടെ 9 മാസത്തോളം എനിക്ക് പത്തനംതിട്ട ബേസിൽ അരമനയിൽ എനിക്ക് ജീവിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അവിടെ നിന്ന് സി പി ചാണ്ടി സാറും അതുപോലെ തന്നെ ഇന്ന് ക്ലീമീ സിനിമേനി ആയിരിക്കുന്ന കുറിയാക്കോസ് അച്ഛനും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് അവിടെ പുലർന്നത്. കാതോലിക്കറ്റ് കോളേജിൽ പഠിക്കുമ്പോഴും അവിടെ വാർഡനായിട്ടെന്ന് കുറിയാക്കോസ് അച്ഛൻ ഇന്നത്തെ ക്ലീമീ സിനിമേനി അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ അനുഭവത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അന്ന് എപ്പോഴും യൗസേബിയോസിന് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, എങ്ങോട്ടാണ്, ഞാനാരാണ്, അവനവനെ അറിയണം, അടുത്തു നിൽപ്പോനെയും ഉരുവാക്കിയോനെയും ഈ പ്രപഞ്ചത്തെയും ഞാൻ എന്നെ അറിയണം. ആ വലിയൊരു ദൂതുണ്ടത് പി എ ശമുവേലച്ചൻ പറയും, അച്ഛാ ഇന്നു ചെയ്യുവാനുള്ളത് ഇന്നു ചെയ്യണം, ഇന്ന് പറയാനുള്ളത് ഇന്ന് പറയണം, നാളത്തെ കാര്യം ആർക്കറിയാം. മലങ്കര സഭയിലെ അഭിമന്യരായ ഫിലിപ്പോസ് മാർ യൗസേബിയോസ്, ദാനിയേൽ മാർ ഫീലക്സിനോസ് എന്നീ പിതാക്കന്മാർക്കൊപ്പം പത്തനംതിട്ട സെന്റ് ബേസിൽ അരമനയിൽ താമസിച്ച് പഠനം പൂർത്തീകരിച്ചു. 1989-91 കാലയളവിൽ കോട്ടയം പഴയ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തീകരിച്ചു. പത്തനംതിട്ട സെന്റ് ബേസിൽ അരമനയിലെ താമസത്തിന് ശേഷം അഭിമന്യ ഫീലക്സിനോസ് സിനിമനസിൻ്റെയും യൗസേബിയോസ് സിനിമനസിൻ്റെയും അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കത്തുകളുമായിട്ട് വൈദിക സെമിനാരിയിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ്. അവിടുത്തെ എല്ലാ നടപടിക്രമങ്ങളോടുകൂടി എനിക്ക് വൈദിക സെമിനാരിയിൽ പഠനം 1989-93 കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചത്. ആ പഠന ജീവിതം ഒരിക്കലും മറക്കാനാവാത്ത എനിക്ക് ദിവ്യ അനുഭവങ്ങൾ തന്നെയായിരുന്നു. അവിടുത്തെ പഠനം അനുഗ്രഹമായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ പൂർത്തീകരിക്കുകയും 1992 ജൂൺ 8 മൈലപ്ര മാർ കുറിയാക്കോസ് ആശ്രമത്തിൽ വെച്ചാണ് എനിക്ക് ശമ്മാശ പദവി ലഭിക്കുന്നത്. യൗപതിയക്കനോ പട്ടം എനിക്ക് ലഭിക്കുന്നത് അത് ഫിലിപ്പോസ് മാർ യൗസേബിയോസ് സിനിമസ് കൊണ്ടാണ് അത് നൽകുന്നത്. അതിനുശേഷം എൻ്റെ സെമിനാരി പഠനം പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചതിന് ശേഷം എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് വരികയാണ്. 1993 മെയ് 31 കോന്നി സെൻറ്റ് ജോർജ് വലിയ പള്ളിയിൽ വെച്ച്, ഇന്ന് മഹായിട്ടവകയാണ്, ആ ദേവാലയത്തിൽ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. മല്ലശ്ശേരി പാറയിൽ പി ടി പത്രോസ് സാറിൻ്റെയും മറിയാമ്മ തോമസ് അവരുടെയും മൂത്ത മകളായ റീന പീറ്ററാണ് എൻ്റെ സഹധർമ്മിണി. ഇപ്പോൾ വടശ്ശേരിക്കര MRS സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ്സായിട്ട് സേവനം ചെയ്യുന്നു. എനിക്ക് 2 മക്കളെ ദൈവം ദാനം നൽകി, റിജോ ജോൺ, റീനോ ജോൺ. റിജോ മോന് ഇപ്പോഴേ കാതോലിക്കറ്റ് കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്നു, അപ്രകാരം പ്രവർത്തിക്കുന്നു. ഇളയ മകനും കാതോലിക്കറ്റ് കോളേജിൽ BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു, തുടർ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ദൈവം നൽകിയ മക്കൾ, എൻ്റെ കുടുംബം.
1993 ജൂലൈ മാസം 13-ാം തീയതി പത്തനംതിട്ട ബേസിൽ ദയറായിൽ വെച്ചാണ് എനിക്ക് പൂർണ്ണ ശമാശപ്പട്ടം ലഭിക്കുന്നത്. അത് നൽകുന്നതും ഭാഗ്യസ്മരണാർഹനായ യൗസേബിയോസ് സിൽവേഴ്സോടാണ് അത് നൽകുന്നത്. അതേ തുടർന്ന് 1993 ജൂലൈ മാസം 26-ാം തീയതി മണ്ണീറ മാർ പീലക്സിനോസ് പള്ളിയിൽ വെച്ച് സുൽത്താൻ ബത്തേരി ഭദ്രാസന അധിപന് ആയിരിക്കുന്ന അന്നായിരുന്ന കുറിയാക്കോസ് മാർ ക്ലീമിയസ് സിരിമനസ് കൊണ്ടാണ് എന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ച് അടുപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ് എനിക്ക് പട്ടം തന്നതും കിട്ടിയതും എന്നുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനങ്ങളും ബലഹീനനായ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ദിനമായി ദൈവം ഒരുക്കിയ മഹാകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1992 ജൂൺ 8 മൈലപ്ര മാർ കുറിയാക്കോസ് ആശ്രമത്തിൽ വെച്ച് ശമാശപ്പെട്ടവും 1993 ജൂലൈ 13 പത്തനംതിട്ട ബേസിൽ ദയറായിൽ വെച്ച് പൂർണ്ണ ശമാശപ്പെട്ടവും 1993 ജൂലൈ 26 വൈദിക പട്ടവും ലഭിച്ചു. എനിക്ക് ഒരു എഴുത്തുകാരനാക്കുന്നതും യഥാർത്ഥത്തിൽ പി എ ശമുവേലച്ചൻ എന്ന ആത്മീയ ആചാര്യൻ്റെ ജീവിതവും ജീവാവസാനത്തിൽ 40-ാം അദ്ദേഹത്തിൻ്റെ അടിയന്തരത്തിൻ്റെ 40-ാം ദിനത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതി തുടങ്ങിയ ആദ്യത്തെ ഗ്രന്ഥമാണ് തണ്ണിത്തോട്ടിലെ താപസശ്രേഷ്ഠൻ, ജീവചരിത്രമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഞാൻ ക്രോഡീകരിച്ച് മറ്റൊരു ചെറു പുസ്തകം എഴുതിയുണ്ടാക്കി, പവിത്രദൂതുകൾ. അതേ തുടർന്ന് ഞാൻ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് നടക്കും. അത് ഇവിടെ എൻ്റെ ഈ ഭവനത്തിൽ നിന്ന് ഞാൻ മൈലപ്ര ആശ്രമം വരെ രാവിലെ നടക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ നടന്ന് അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോഴാണ് ചിറകുള്ള കൂട്ടുകാർ എന്ന എൻ്റെ ചെറുകഥ, 4 യുവാക്കൾ കൂട്ടുകാർ തമ്മിലുള്ള ഒരുമിച്ചുള്ള യാത്രയുടെ കഥയാണത്, ചിറകുള്ള കൂട്ടുകാർ. അത് യാത്രയിലാണത് അനുഭവം ഉണ്ടായത്. അതേ തുടർന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഭാവനകൾ ഓർമ്മച്ചപ്പായി ഓ എന്ന അക്ഷരത്തിലുള്ള ഏതാണ്ട് 120 വരികൾ ചേർത്തുള്ള കവിതയാണ് പിന്നിൽ എന്നിലൂടെ ദൈവം എനിക്ക് വരദാനമായി നൽകുന്നത്. 1 9 ഓതുന്നു വാർക്കുകൾ, 9 9 പ്രതിധ്വനിച്ചിടുന്നു. ഒരുവായി ഉയർത്തുന്ന മുറിവുള്ള വാക്കുകൾ ഒരുവൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നു. ഒരുവനോടൊപ്പവും ആയുസ് കഴിഞ്ഞാലും ഒരു പിടിയും കിട്ടാതെ ആയുസ് കഴിയുന്നു. ഓരോ ഒരുവനും ഉന്നതൻ ഉത്തമൻ, ഒരുവനെയും ചെറുതായി കാണാത്തതുത്തമം. താളം താളം കൈത്താളം, താളം തെറ്റുകിലപതാളം. ഓരോ ഒരുവനിലുണ്ടൊരു താളം, ഒരുവൻ്റെ അകപതിലുണ്ടൊരു താളം. ഓരോ ഉരുട്ടലിലുണ്ടൊരു താളം, താളം താളം കൈത്താളം. താളം തെറ്റുകിൽ അവതാളം, ജീവിത താളം തെറ്റുകിൽ അവതാളം. പ്രകൃതിയുടെയും മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും താളം തെറ്റിയാൽ അവതാളമാണ്. അതുകൊണ്ട് താളമയമാകട്ടെ ജീവിതം. അതാണ് ഓർമ്മച്ചെപ്പിൻ്റെ കുറിപ്പുകൾ. എൻ്റെ ശരീരം നോക്കാതെയുള്ള ജീവിതയാത്രയിൽ തണ്ണിത്തോട് പി എ ശിവേൽ അച്ഛൻ്റെ നാമത്തിലുള്ള ITIയുടെ സ്ഥാപനവും അതേ തുടർന്ന് ഓന്നി താവളപ്പാറ സെൻറ്റ് തോമസ് മൗണ്ട് കോളേജിൻ്റെയും സെൻറ്ററിൻ്റെയും ഒക്കെയും സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തിക്കാൻ കിട്ടിയ ഭാഗ്യാവസരം. അങ്ങനെ ശരീരം നോക്കാതെ എനിക്ക് പ്രവർത്തിക്കാനും എന്നെ നോക്കാതെ എന്നിലേക്ക് നോക്കാതെ ആവശ്യങ്ങളിലേക്ക് ഓടി സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ സമയത്ത് അങ്ങനെ ആ ജീവിതയാത്രയിൽ എനിക്ക് ചില രോഗങ്ങളും ഉണ്ടായി. ഞാൻ എൻ്റെക്ക് കിഡ്നിക്ക് പോളം ഉണ്ടായി. അങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എഴുതിയ പുസ്തകമാണ് തിരുമനസ്സിൻ്റെ കാലം കുട. അത് 24 ചെറുകഥ സമാഹാരമാണത്. അപ്പോൾ അത് എഴുതുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതേ സമയത്ത് തന്നെ ഞാൻ അക്കാഡമിക്കായിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PG കോഴ്സിന് എൻ്റെ പണ്ട്
എൻ്റെ ഉള്ളിൽ കിടന്ന സ്വപ്നത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളുമൊത്ത് ഒരുമിച്ച് പരീക്ഷ എഴുതുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് ഞാനിന്ന് എൻ്റെ 55-ാം വയസ്സിൽ അതെല്ലാം പൂർത്തീകരിച്ചു. ഞാൻ എനിക്ക് എൻ്റെ PG MA ക്രിസ്ത്യൻ സ്റ്റഡീസിൽ പൂർത്തീകരിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അതെന്നെ പഠിപ്പിക്കുന്നത് നല്ല ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കുമെന്ന വലിയ ഒരു തത്വം എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്ന സിദ്ധിയായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. കവിതയുടെ വഴികളിലും കഥയുടെ വഴികളിലും ഒരുപിടി രചനകൾ പ്രസിദ്ധീകൃതമായി. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് ഞാൻ ആദ്യമായിട്ട് വികാരിയായി സേവനം ചെയ്യുന്നത് തേക്കുതോട് കരിമാൻതോട് സെൻറ്റ് ജോർജ് ദേവാലയമാണ്. അതേ തുടർന്ന് അതേ സമയത്ത് തന്നെ സഹവികാരിയായിട്ട് ഞാനിപ്പോൾ കൂടി നടക്കുന്ന കുമ്പഴ സെൻറ്റ് മേരീസ് വലിയ കത്തീഡ്രൽ സഹവികാരിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. അവിടുന്ന് ആണ് ഞാൻ തണ്ണിത്തോട് ദേവാലയത്തിലേക്ക്, സെൻറ്റ് ആൻഡ്രൂസ് ദേവാലയത്തിലേക്ക്, തണ്ണിത്തോട്ടിൽ നിന്ന് ഞാൻ പൊന്നമ്പി ദേവാലയത്തിലേക്ക്, പൊന്നമ്പിൽ നിന്ന് അട്ടച്ചാക്കൽ ദേവാലയത്തിലേക്ക്, ഇതിനിടയിൽ ഏറ്റെടുത്ത തലച്ചിറ ദേവാലയത്തിൻ്റെ വികാരിയായും മറ്റേതിൻ്റെ കൂടെ പ്രവർത്തിക്കാനും, ഇതേ സമയത്തുതയാണ് താവളപ്പാറയിലുള്ള കോളേജും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തണ്ണിത്തോളിലേക്കും കൂടെ ITI പ്രവർത്തിക്കാൻ ഇടയായത്. അങ്ങനെ അട്ടച്ചാക്കിൽ നിന്ന് കൊന്നപ്പാറയിലേക്ക്, കൊന്നപ്പാറയിൽ നിന്ന് തുമ്പമണ്ണിലേക്ക്, തുമ്പമണ്ണിൽ നിന്ന് അതിരിങ്കലേക്ക്, അതിരിങ്കലിൽ നിന്ന് പാലമൂടുമാർ കുറിയക്കോസ് പള്ളിയിലേക്ക്, ഇതിനിടയ്ക്ക് തന്നെ 3 ദേവാലയങ്ങൾ പണിയുവാനും പൂർത്തീകരിക്കാനും മഹാഭാഗ്യവാനായ എല്ലാത്തിൻ്റെ ഉടവനായ ദൈവം എനിക്ക് അനുഗ്രഹം നൽകി. അതിനെ തുടർന്ന് വട്ടക്കാവ് ദേവാലയത്തിൽ വെച്ചാണ് എൻ്റെ ചികിത്സയ്ക്ക് പോകുന്നത്. അതിനുശേഷം ഞാൻ വിവിധ ദേവാലയങ്ങളിൽ എനിക്ക് താൽക്കാലികമായിട്ട് ഇരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. പുത്തൻപീടിക ദേവാലയത്തിൽ, സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ, അതുപോലെ തന്നെ വെട്ടിപ്പുറം സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ, കുറച്ച് നാൾ മുളന്തറ ദേവാലയത്തിൽ, ഇപ്പോഴ് നെടുമങ്കാവ് ദേവാലയത്തിലും എനിക്ക് ശുശ്രൂഷ അനുഭവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. തലച്ചിറ മാർ ബസേലിയോസ് ദേവാലയം, 7 വീട്ടുകാർ മാത്രമുള്ള ആ ദേവാലയത്തിന് അവിടെ ദേവാലയം പണിത് അത് അവിടെ സ്ട്രക്ചറാക്കി. അതുപോലെ തന്നെ അതേ തുടർന്നിട്ട് താവളപ്പാറ സെൻറ് തോമസ് ദേവാലയം, പാലമൂട് മാർ കുറിയക്കോസ് ദേവാലയം, ഈ 3 ദേവാലയങ്ങൾ പണിയിക്കുവാനുള്ള മഹാഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. തുമ്പോണ് ഭദ്രാസനത്തിൻ്റെ വിവിധ മേഖലകളിൽ എനിക്ക് പ്രവർത്തിക്കാൻ ദൈവം ഭാഗ്യം നൽകി. അത് തുമ്പോണ് ഭദ്രാസനത്തിൻ്റെ കൗൺസിലിൽ തിരുമേനോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകി. കോന്നി സെയിൻറ്റ് തോമസ് കോളേജിൻ്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം, ദൈവത്തിൻ്റെ വലിയ ഭാഗ്യമായിട്ട് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പേപ്പർ കൊടുക്കുമ്പം അത് ഒപ്പിടുന്ന, എത്രയോ ഒപ്പുകളിടുന്നു, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത് കോന്നിയിൽ ആരംഭിച്ച് താവളപ്പാറയിൽ കൊണ്ടെത്തി അതിനൊക്കെ ഈ നേതൃത്വം കൊടുക്കാനും ആദ്യമായിട്ട് ആദ്യ ഡയറക്ടറാകാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ഇപ്പോൾ ഞാൻ നെടുമങ്കാവ് സെൻറ്റ് തോമസ് ദേവാലയത്തിൽ അവിടുത്തെ സഹവികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോന്നി കേന്ദ്രമായ കിഴക്കൻ മേഖല ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ രൂപീകരണവും ആദ്യത്തെ 2 വർഷത്തെ ജനറൽ കൺവെൻഷനുമായിട്ട് പ്രവർത്തിക്കുവാൻ, അത് സംഘടിപ്പിക്കാനും മറ്റുള്ളവരോട് ചേർന്ന് നിന്നിട്ട് അത് രൂപീകരിച്ച് അത് പ്രവർത്തിക്കാനും അതിൻ്റെ പ്രധാന ചുമതല വഹിക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകി. അതുപോലെ തന്നെ നമ്മുടെ തുമ്പോണ് ഭദ്രാസനത്തിലെ സെൻറ്റ് ബേസിൽ ഗോസ്പൽ ടീം, സെൻറ്റ് തോമസ് മിഷൻ ടീം, ഈ 2 ടീമുകളിലും അതിൻ്റെ രൂപീകരണത്തിനും നേതൃത്വത്തിനും ദൈവം എനിക്ക് അവസരം തന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പവൺ ഭദ്രാസനത്തിന് കീഴിൽ നിരവധി ദേവാലയങ്ങളിൽ വികാരിയായി ശുശ്രൂഷകൾ ചെയ്തു. തുമ്പവൺ ഭദ്രാസനത്തിന് കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആരംഭം കുറിച്ചു. എനിക്ക് രോഗ അവസ്ഥയുണ്ടായി. രോഗിയായിരുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ദൈവം എൻ്റെ സൗഖ്യദായകനായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ശരീരത്തിന് രോഗം ബാധിച്ചെങ്കിലും എൻ്റെ മനസ്സിന് രോഗം ബാധിച്ചിരുന്നില്ല. ഏതാണ്ട് 1 വർഷത്തോളം എൻ്റെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് ആ രോഗാവസ്ഥയിൽ ഡയാലിസിസ് എൻ്റെ ശരീരം സ്വീകരിക്കേണ്ടതായിട്ട്, 1 വർഷവും 1 ആഴ്ചയും. അതേ തുടർന്ന് മൂവാറ്റുപുഴയിലുള്ള റോമൻ കത്തോലിക്ക സഭയിലുള്ള TS റോയി എന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് അദ്ദേഹം കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്, അദ്ദേഹമാണ് എനിക്ക് കിഡ്നി ദാനം നൽകുന്നത്. ആ കിഡ്നി എനിക്ക് എന്നിലേക്ക് വരികയും എത്രയോ മനുഷ്യരുടെ ജാതി മത ഭേദമന്യേ
കണ്ണീരോടുള്ള പ്രാർത്ഥനയിൽ ആ അത്ഭുതം ബലഹീനനായ എന്നിൽ ദൈവം നിറവേറ്റി. ഒരിക്കലും മറക്കില്ല. എന്നെ ശുശ്രൂഷിച്ചവർ ഒട്ടനവധി പേർ, എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഒരു പുതിയ ജന്മം എനിക്ക് നൽകി. എങ്ങനെ മറക്കും? എനിക്ക് അപ്രകാരം ഞാൻ രോഗിയായിരുന്നു, ദൈവം എനിക്ക് സൗഖ്യമായി വന്നു. അന്നും ഇന്നും ആ ദൈവം എന്നെ വഴി നയിക്കുന്നു. അത്ഭുതകരമായ രോഗസൗഖ്യത്തിന് ശേഷവും തൻ്റെ ജീവിതവും ശുശ്രൂഷകളും തുടർന്നുകൊണ്ട് അനേകർക്ക് ആശ്വാസവും പ്രചോദനവുമാകുന്ന ജീവിതം നയിക്കുകയാണ് വന്യ യോഹന്നാൻ ശങ്കരത്തിലച്ചൻ. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അത് എന്ന് തിരിച്ചറിയുന്നുവോ അപ്പോൾ മനുഷ്യൻ അതിൻ്റെ അസ്തിത്വത്തിലും രൂപത്തിലും അതിൻ്റെ പ്രസാദകരമായ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ബലഹീനനായ ഞാൻ തിരിച്ചറിയുന്നു. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ലെന്നും ദൈവമാണല്ലതെന്നും, വി ആർ ഫ്രം ഗോഡ് ടു ഗോഡ്. ഓരോ മനുഷ്യനിലും ദൈവമുഖം കാണുമ്പോൾ അതാണ് നീ, അതാണ് ഞാൻ. അതെന്ന് കാണുന്നു അന്ന് മാത്രമായിരിക്കും ഞാനൊരു ക്രിസ്ത്യാനി. ഞാൻ ക്രിസ്ത്യൻ പുരോഹിതനാണെങ്കിലും എന്ന് എൻ്റെ മുമ്പിൽ വരുന്നവൻ്റെ മുഖത്ത് ക്രിസ്തുവിനെ പൂർണ്ണതയിൽ കാണുവാൻ സിദ്ധിക്കുന്നുവോ അന്നാണ് ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായിത്തീരുന്നത്. ആ ഭാവത്തിലേക്ക് വളരാൻ ഞാൻ കൊതിക്കുന്നു. ഞാൻ കണ്ട വിശ്വാസവും ഞാൻ അനുഭവിക്കുന്ന വിശ്വാസവും ആരാധനയിലൂടെ എൻ്റെ ശരീരത്തിനും എൻ്റെ മുൻകാലങ്ങളിൽ മനസ്സിനും എൻ്റെ ആത്മാവിനും ലഭിച്ചതായ അത്ഭുത സൗഖ്യം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്ക് ഒരു കർത്താവുണ്ട്, എനിക്കൊരു നാഥനുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ സന്ദേശം. അവൻ നമ്മെ വഴി നയിക്കും. വെളിച്ചമേ നയിച്ചാലും നമുക്ക് വെളിച്ചമുണ്ട്, അറിവിൻ്റെ ഉറവിടമുണ്ട്, ജീവിതം തന്നവനുണ്ട്, ജീവൻ്റെ കാരണക്കാരനുണ്ട്. അവൻ നമ്മെ വഴി നയിക്കും. അവനു വേണ്ടിയാണ് ജീവിതം. ഒരുവനെ കണ്ടാൽ ആദ്യം ചിരിക്കണം. നിനക്ക് ചിരിക്കുവാൻ ഈ തന്നിരിക്കുന്നതാണ് ഈ പല്ലുകൾ. കഴിക്കുവാൻ മാത്രമല്ല, നിൻ്റെ മുമ്പിൽ വരുന്നവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് നീ കാണുമ്പോഴാണ് നിന്നെ നീ അവനിൽ കാണുന്നത്. എനിക്ക് പറയുവാനുള്ള ഒരു വാക്ക്, ഒരു നല്ല വാക്കും ഒരു നല്ല ചിരിയും ഒരു നല്ല സമ്മാനം. നമ്മൾ ഒരു വിദ്യാർത്ഥിയായി ജീവിക്കാം. അതെന്തിനാണ്? ആദ്യം അറിവിൻ്റെ ഉറവിടമായ ദൈവത്തിലൂടെ ഈ പ്രപഞ്ചത്തെയും അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്കും ഉറവ തേടി, ഉറവയെങ്കിൽ ചെന്ന് ചേരുന്ന ലയനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ചരിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത. അതാണ് ജീവിതത്തിൻ്റെ പ്രത്യാശ. അതിനപ്പുറം ഒന്നും പറയാനില്ല. അതുകൊണ്ട് സമാധാനം, മദർ തെരേസയുടെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്നു. പ്രാർത്ഥിക്കുക, സ്നേഹമുണ്ടാകും. സ്നേഹിക്കുക, സന്തോഷമുണ്ടാകും. നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. എവിടെ സമാധാനമുണ്ടോ അവിടെ ദൈവമുണ്ട്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിക്കുവാൻ ഇട വന്നില്ല. രോഗം വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, കടൽ പോലെ ആഞ്ഞടിക്കുമ്പോഴും മനുഷ്യന് ആ പെടാപ്പാടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കരകയറ്റുന്ന ഒരു ദൈവമുണ്ട്, അതാണ് യേശു. ഗലീല കടൽത്തീരത്തൂടെ പോയ യേശു, ശിഷ്യന്മാരെ വിളിച്ച യേശു, കടലിനെ ശാന്തമാക്കുന്ന യേശു, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന യേശു, അവനാണ് നമ്മുടെ എല്ലാം. അവനിൽ നമുക്ക് ജീവിക്കാം. അവിടെ എല്ലാം ഉണ്ട്. ആ ദൈവത്തിലൂടെ യാത്ര ചെയ്യാം. മതമേതുമാകട്ടെ, ഏത് വിശ്വാസിയുമാകട്ടെ, നീ മനുഷ്യനാണോ? മനുഷ്യനെ മനുഷ്യനായി കാണുവാനിടയാകുന്ന ഒരു ദർശനം നമുക്കുണ്ടാകട്ടെ. അത് ക്രിസ്തു പഠിപ്പിച്ചു. ക്രിസ്തു യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ, പാപിയെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന യേശുവാണ് ഈ ലോക മതങ്ങളുടെ സംസ്കാരത്തിൻ്റെ പൂർണ്ണത ലോകത്തിൽ ജീവിതത്തിലൂടെ കാട്ടിത്തന്നതായ പൂർണ്ണതയുടെ വിധികർത്താവ്. അത് ഗുരുശ്രേഷ്ഠൻ, അതുല്യനായ വ്യക്തിത്വം അതാണ്. മതമേതുമാകട്ടെ, നീ മനുഷ്യനായിത്തീര്, നിന്നിൽ ഞാനുണ്ട്, ആ യേശു കൂടുണ്ട്.
ലളിതമായ ചിന്തകളിലും സൗമ്യമായ ഭാഷണങ്ങളിലൂടെയും യോഹന്നാനച്ചൻ സമൂഹത്തിനാകെ പകർന്നു നൽകുന്നത് സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ജീവിതം സ്വന്തമാക്കണം എന്ന് തന്നെയാണ്. ഞങ്ങളാകെ 8 പേര്, അത് 2 പേര് കടന്നുപോയി, ബാക്കിയുള്ളവരൊക്കെയുമുണ്ട്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. ആ അമ്മയുടെ മക്കളും ഞങ്ങളെല്ലാവരും ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ, മൂത്ത ആൾ ഡാനിയൽ അഥവാ കുഞ്ഞുമോനച്ചായൻ, രണ്ടാമത്തെ ആൾ ഡേവിഡ് അഥവാ പൊന്നച്ചായൻ പൊന്നച്ചൻ, മൂന്നാമത്തെ ആൾ മാത്തുക്കുട്ടി അല്ലെങ്കിൽ മാത്യു, നാലാമത്തെ ആൾ ശാമുവേൽ, അഞ്ചാമനായ അച്ഛൻ കുഞ്ഞ് ഞാൻ, എൻ്റെ നേരെ ഇളയത് ലാലി എന്ന ഒരു പെങ്ങൾ, അതിന് തൊട്ട് ഇളയ ഒരാൾ മരിച്ചുപോയി, ആ കുഞ്ഞ് ജെയിംസ്, ഏറ്റവും ഇളയത് ഷാജി. അങ്ങനെയുള്ള കുടുംബമാണ് എൻ്റെ സഹോദര കുടുംബം. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമൊന്ന് എൻ്റെ കുടുംബമാണത്. അത് ശങ്കരപുരി ആഗോള കുടുംബത്തിൻ്റെ ഭാഗമായ ശങ്കരത്തിൽ കുടുംബമാണത്. വടക്കൻ പറവൂർ നിന്ന് അവർ കുറവലങ്ങാടെത്തുകയും കുറവലങ്ങാട് നിന്ന് തൊടുപുഴയ്ക്കടുത്തുള്ളതായ തലയനാടെത്തുകയും അവിടുന്ന് തലയനാട് എന്ന സ്ഥലത്ത് നിന്ന് പന്തളത്ത് വരികയും പന്തളത്ത് രാജാക്കന്മാർ നാം ദാനം നൽകിയെന്ന് വിശ്വസിക്കുന്ന പിതാക്കന്മാരെ കബറടക്കപ്പെട്ടിട്ടുള്ളതായ തലയനാട് പുണ്യഭൂമിയിൽ കബറടക്കിയിരിക്കുന്ന പുണ്യപിതൃക്കൾ, അവരിലൂടെ ഈ ലോകത്ത് നൽകിയ അനേക പുരോഹിതന്മാർ മഹാപുരോഹിതന്മാർ, അവരെയൊക്കെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഗ്ലോബൽ ശങ്കരത്തിൽ ഗ്ലോബൽ കുടുംബത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമനസ്. ഇപ്പോൾ അമേരിക്കയിലുള്ളതായ യോഹന്നാൻ ശങ്കരത്തിൽ കോറപ്പിസ്കോപ്പ, ജോൺ ശങ്കരത്തിൽ അച്ഛൻ, വിൽസൺ ശങ്കരത്തിൽ അച്ഛൻ ജിജു അച്ഛൻ, അതുപോലെ തന്നെ ബെന്യാമിൻ ശങ്കരത്തിൽ അച്ഛൻ ജിത്തു അച്ഛൻ, അതുപോലെ തന്നെ ഡോക്ടർ ജോൺ ശങ്കരത്തിലച്ഛൻ, വിവിധ സഭകളിലായിട്ടുള്ള പത്തിരുതൽപ്പരം പുരോഹിതന്മാർ, അതുപോലെ തന്നെ പല തിരുമേനിമാർ ഒക്കെയും ഒരിക്കലും മറക്കാത്ത ദൈവം തന്ന ദാനങ്ങളാണ്. അത് പുകഴുവാനുള്ളതല്ല, അത് ദൈവ പൗരോഹിത്യത്തിൽ മുന്നേറുവാൻ ദൈവം കൊടുത്ത ഭാഗ്യങ്ങളായിട്ടും അവസരങ്ങളായിട്ടും അവരിലൂടെ ലഭിക്കുന്ന ഭാഗ്യം ഉള്ള അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൻ്റെയും ബലഹീനായ എൻ്റെയും ജീവിതത്തിൻ്റെ ചേതനയായി ഇന്ന് നിലനിൽക്കുന്നത്. അവർ മാത്രമല്ല, ചേർന്നുള്ള എല്ലാ മനുഷ്യരും. എങ്കിലും എടുത്തു പറയുന്നത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. നന്മ ചെയ്ത് ദൈവിക സുവിശേഷതയിൽ പിതാക്കന്മാരിലൂടെ കൈമാറിയ വിശ്വാസങ്ങൾ, അത് കൈമാറുവാൻ ഈ കുടുംബത്തിന് ഇനിയും പുരോഹിതന്മാർ ജനിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വടശ്ശേരിക്കര MRS സ്കൂൾ പ്രധാന അധ്യാപിക റീന പീറ്ററിനും മക്കളായ റിജോ ജോൺ, റിനോ ജോൺ എന്നിവർക്കുമൊപ്പം കുമ്പഴിയിലെ ശങ്കരത്തിൽ വീട്ടിൽ പ്രകാശം പരത്തുന്ന ചിന്തകളും പ്രചോദനമേകുന്ന ജീവിതവുമായി യോഹന്നാൻ ശങ്കരത്തിലച്ഛൻ തന്റെ ജീവിതവും ശുശ്രൂഷകളും തുടരുകയാണ്. ഒരു സമൂഹത്തിനും സഭയ്ക്കും ആകെ മാതൃകയായി. ബലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ തുമ്പമണ്ണ് ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ യോഹന്നാൻ ശങ്കരത്തിലച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള എൻ്റെ ദൈവവിളി പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുന്നു.